ഗോവിന്ദ റസൂലിന്റെ മലവും മൂത്രവും സൂക്ഷിച്ചു വെക്കാൻ സഹാബത്ത് ചമം നടത്തിയിട്ടുണ്ട് മിസ്റ്റർ അബ്ദുള്ള. അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. മനുഷ്യനല്ലേ പുള്ളെ. അങ്ങനെ ഒരു കുറവ് മാത്രമേ നിനക്കുള്ളൂ. ആയിഷയുടെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, ഓരോ ഗസ്റ്റിലും വെള്ളമില്ല. താനെന്തിനാടോ ചിരിച്ചേ? വെറുതെ വെറുതെ ചിരിക്കാൻ ഞാൻ എന്താ ഫലിതബന്ധുക്കൾ പറഞ്ഞോ? വിളിക്കവനെ. അബ്ദുള്ള വിചാരിക്കുന്ന ദ്വയാർത്ഥത്തിന് വേണ്ടിയല്ല. കിശകുട്ടി വെച്ചത് പറ്റതല്ലേ? അത് ബാറ്റ് കഴിച്ചിട്ട് ആ മുഴുവൻ അഴിക്കണ്ട. ബാറ്റ് മുഴുവൻ അഴിച്ചു മുഴുവൻ അഴിച്ചു. ബാറ്റ് കഴിച്ചിട്ട് അഴിച്ചിട്ട് നേരെ പോയി നിങ്ങൾ മിഷ്കാ തോരി പഠിക്ക് പഠിക്കോ നിങ്ങൾ എന്നിട്ടാവൂ നിങ്ങൾ പഠിച്ചിട്ട് വന്നിരുന്നാൽ മതി. പഠിച്ചിട്ട് പഠിക്കാതെ വിട്ടിത്തം പഠിക്കാതെ വിട്ടിത്തം പുലമ്പിത്തരം വിളിച്ചു കൂവരുത്. ചരിത്രം പഠിക്കണം. ചരിത്രം നോക്ക്. ചരിത്രം പറയും വരുന്നുണ്ട്. എന്തിനെ കത്തി എടുക്കുന്നേ? ഇങ്ങനെ അടുത്ത് കൊല്ലുന്നതിന് പകരം ഒറ്റക്കുത്തിന് ചാവാൻ. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. അനശ്വതങ്ങൾ പറയാൻ എനിക്ക് ജീവിതത്തിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ കാട്ടോ ഒന്ന് കാണണോന്ന് എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കോ കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് റസൂലുള്ളാഹിന്റെ മൂത്രം ഒന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായി. നബിയുടെ മൂത്രവും കാഷ്ടവും സാധാരണ വ്യക്തിയാണല്ലോ നബി സഹാബത്ത് മനസ്സിലാക്കിയതല്ലേ. എന്താ ശരിയല്ലേ മാവ? പറയാണ് മനോഹരം കഴിഞ്ഞ് നബി തങ്ങൾ അങ്ങ് എഴുന്നേറ്റ് പോയപ്പോ ഞാൻ റസൂലുള്ള കാട്ടിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ, റസൂലുള്ള മൂത്രിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ. ഒരു പ്രത്യേക ജീവിതല്ലേ ഇതെന്തോ കാലാവസ്ഥയുടെ കാലാവസ്ഥ മാറുമ്പോ ചിലർക്ക് ഇങ്ങനെ ഒരു വിഭ്രമം ഉണ്ടാവും. ഭൂമി രണ്ട് കഷ്ടമായി പിളർന്നു അവിടെ നബിതങ്ങളുടെ കാഷ്ടവും മൂത്രവും ഒരാൾക്കും കാണാൻ പറ്റാത്ത നിലക്ക് ഭൂമി കബറടക്കം നടത്തി. പറയാണ് ഞാൻ റസൂലുള്ളാഹിന്റെ വിയർപ്പെടുത്തു കൊണ്ടുപോയി ഞാനൊരു കുപ്പിയിൽ ഇങ്ങനെ നടക്കുകയാണ്. സത്യമാണോ ഈ പറയുന്നത്? എന്റെ കുഞ്ഞുമക്കൾക്ക് വയറുവേദന വന്നാൽ അങ്ങയുടെ വിയർപ്പ് കൊണ്ടുപോയി പച്ചവെള്ളത്തിൽ കലക്കി കുടിക്കാൻ ആയിഷ ബീബിയുടെ ഖദ്ദാമയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ഖദ്ദാമ എന്ന് പറഞ്ഞ സിനിമയല്ല പറയണത്, ഖദ്ദാമ. തങ്ങള് രാത്രി മൂത്രമൊഴിച്ചു വെക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ഈ ആയിഷയുടെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന. പ്രവാചകന്റെ മൂത്രമൊഴിച്ചു വെച്ച പാത്രമെടുത്ത് കുടിച്ചു അവള്. പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ കുടിച്ചത്. അവളുടെ വയറുവേദന നിന്നുപോയി. ആ പെണ്ണിനോട് റസൂലുള്ള വിളിച്ചു പറഞ്ഞത്, നിന്റെ വയറുവേദന മാത്രമല്ല മാറിയത്, നിന്റെ ശരീരം നരകത്തുനിന്ന് ഇത്തക്കാക്കപ്പെട്ടു. നല്ല ബെസ്റ്റ് കഥ, ഉടനെ അയച്ചു കൊടുത്താൽ അടുത്ത ബാലരമയിൽ വരും.